നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് സരിതാ മിസ് ഒരു പുതിയ കഥയുമായാണ് വന്നിരിക്കുന്നത്. ആരുടെ കഥയാണെന്നറിയാമോ? കുഞ്ഞനാനയും കുഞ്ഞിക്കുരുവിയും. സരിതാ മിസ് കഥ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒരു കാട്ടിൽ ഒരു ആനക്കുടുംബം താമസിച്ചിരുന്നു. ഒരു കൊമ്പനാനയും ഒരു പിടിയാനയും അവരുടെ രണ്ട് മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. മക്കളിൽ ഇളയവൻ മഹാവികൃതിയായിരുന്നു. ഒരു ദിവസം ആനക്കുടുംബം കാട്ടിലെ പുഴയിൽ കുളിക്കാനായി എത്തി. കുളിക്കുന്നതിനിടയിൽ കുട്ടിയാന പല വികൃതികളും കാട്ടിക്കൊണ്ടേയിരുന്നു. ഈ സമയം പുഴയുടെ വക്കത്തുള്ള ഒരു മരത്തിലിരുന്ന് ഒരു കുഞ്ഞിക്കുരുവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുട്ടിയാനയുടെ കുസൃതികൾ കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം കൗതുകം തോന്നി. ആനക്കുട്ടനോട് കൂട്ടുകൂടണമെന്ന് കുഞ്ഞിക്കുരുവി ആഗ്രഹിച്ചു. കുഞ്ഞിക്കുരുവി ആനക്കുട്ടൻ്റെ അടുത്തു പോയി ഇപ്രകാരം പറഞ്ഞു: നീ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നീയൊരു മിടുക്കൻ തന്നെ, നമുക്ക് കൂട്ടുകാരാവാം. അപ്പോൾ ആനക്കുട്ടൻ പറഞ്ഞു: നമുക്ക് കൂട്ടുകാരാവാമെന്നോ? ഇത് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനൊരു ആനക്കുട്ടനാണ്, കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലുത്. നീയാണെങ്കിൽ ഒരു നിസാരനായ പക്ഷിക്കുഞ്ഞും. നമ്മൾ തമ്മിൽ എങ്ങനെ തുല്യരാകും? ആനക്കുട്ടനോട് കൂട്ടുകൂടാനാകാതെ പക്ഷിക്കുഞ്ഞ് നിരാശനായി അവിടെ നിന്നും പറന്നുപോയി. അഹങ്കാരിയായ കുട്ടിയാന അവൻ്റെ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. കുളി കഴിഞ്ഞ് അവർ വനത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ ഒരു കരിമ്പിൻ തോട്ടം ആനക്കുട്ടൻ കണ്ടു. അച്ഛനും അമ്മയും കാണാതെ പമ്മി പമ്മി കരിമ്പിൻ കൂട്ടത്തിനിടയിൽ അവൻ മറഞ്ഞു. ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ മുന്നോട്ട് നടന്നു നീങ്ങി. എന്നാൽ അവരെയെല്ലാം പറ്റിച്ചല്ലോ എന്ന ഭാവത്തിൽ ആനക്കുട്ടി കരിമ്പിൻ കാട്ടിൽ നിന്ന് കരിമ്പ് കഴിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന കരിമ്പിൻ ചെടികൾ ഒന്നൊന്നായി ഒടിച്ചിടുകയും അവയിൽ ചിലത് കഴിക്കുകയും ചെയ്തു. പെട്ടെന്നവൻ വേട്ടക്കാരുടെ ഒച്ച കേട്ടു. പേടിച്ച് ഭയന്ന കുട്ടിയാന ലക്ഷ്യമില്ലാതെ അലറി കരഞ്ഞോടാൻ തുടങ്ങി. വഴിതെറ്റി എവിടെയോ എത്തിയ കുട്ടിയാന അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നാൽ ആ സമയം കുരുവിപ്പെണ്ണ് ആനക്കുട്ടൻ്റെ കരച്ചിൽ കേട്ട് അവിടേക്ക് പറന്നു വന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് കരയുന്ന ആനക്കുട്ടനെയാണ് കുരുവിപ്പെണ്ണ് കണ്ടത്. കുരുവിപ്പെണ്ണ് അവനടുത്തെത്തി കാര്യം അന്വേഷിച്ചപ്പോൾ ആനക്കുട്ടൻ പറഞ്ഞു: എനിക്ക് വഴിതെറ്റി, എനിക്ക് പേടിയാവുന്നു, എനിക്കിപ്പോൾ അച്ഛനെയും അമ്മയെയും കാണണം. അപ്പോൾ കുരുവി പറഞ്ഞു: പേടിക്കേണ്ട, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിന്നെ രക്ഷിക്കാം. എൻ്റെ കൂടെ പോന്നോളൂ, ഞാൻ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തിക്കാം. കുരുവി മുൻപിൽ പറന്ന് വഴികാട്ടി. ആനക്കുട്ടൻ കുരുവിയെ പിന്തുടർന്നു. അങ്ങനെ കുഞ്ഞിക്കുരുവി കുട്ടിയാനയെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തിച്ചു. അവന് സന്തോഷമായി. കുട്ടിയാന പറഞ്ഞു: അമ്മേ അമ്മേ, എനിക്ക് വഴിതെറ്റി. ഈ കുരുവിപ്പെണ്ണാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ അഹങ്കാരമാണ് എന്നെ ആപത്തിൽ കൊണ്ടെത്തിച്ചത്. കുരുവിപ്പെണ്ണേ കുരുവിപ്പെണ്ണേ, നീയാണ് എന്നെ രക്ഷിച്ചത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മളിനി എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇതിൽ നിന്നും എന്താണ് പഠിച്ചത്? അഹങ്കാരം ആപത്താണ്, സ്നേഹമാണ് ഏറ്റവും വലുത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.